ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടാസ്മാനിയോട് വിട പറയുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഓൾറെഡി റെഡിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് മിനിങ്ങാന്ന് ഇറങ്ങി, രണ്ടു ദിവസമായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ആ വണ്ടിയിൽ എല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ പോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുളിച്ച് റെഡിയായി. അപ്പം നമ്മൾ ഇന്നലെ അനുഷയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. അനുഷ് ഇവിടെ ഭയങ്കര കുക്കിങ് രണ്ടു ദിവസമായിട്ട് കുക്ക് ചെയ്ത് നമ്മളെ തീറ്റ് പോറ്റി മടുത്ത്. അപ്പൊ അങ്ങനെ ഇതാണ് അനുഷ. പിന്നെ എന്താണ്, അനുഷയുടെ പണി ഞാൻ തീരുന്നില്ല കേട്ടോ. രണ്ടു ദിവസമായിട്ട് ഭയങ്കര കാലിനൊന്നും സുഖമില്ലാതിരിക്കുക. എന്നിട്ടും കൂടി നമ്മളെ രണ്ടു ദിവസം തീറ്റ് പോറ്റി ആവണ്ട്. അങ്ങനെ നിറച്ചുകൂട്ടും റെഡിയായി. ഇത് ഇവിടുത്തെ ബേബിയാണ്. ഇവർ രണ്ടു പേരും ഭയങ്കര കളിയായിരുന്നു. ഞങ്ങളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാൻ റെഡി ആയിരിക്കുന്നു. സമയം 12:30 ആകുന്നു. ഇത് അനുഷയുടെ കൃഷി തന്നെ കേട്ടോ. മല്ലി ഇത് എന്തൊക്കെയാ അനുഷയ മറ്റേ സാധനം ഇതെന്നോ, ആ ലെറ്റൂസും മല്ലിച്ചപ്പും എന്തോ. പിന്നെ അവിടെ അതെന്തായിരുന്നു സിൽവർ ബീറ്റ്? ആ ഇതല്ല, ഇത് ബ്ലൂബെറി പൊങ്ങി നിൽക്കുന്ന റെഡ് കളറ്. മറ്റേത് സിൽവർ ബീറ്റ്. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാന്നു അല്ലേ അത്. പിന്നെ വാട്ടർമെലൻ, റോസ്മേരി ഒക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിരുന്നു. നമ്മളെ കാണാൻ യാത്ര പറയാൻ ജേഷ് ചേച്ചി ജേസിൻ ഏട്ടനും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ യാത്ര പറഞ്ഞു പോവാണ്. ബൈ 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 ബൈ. അപ്പൊ ഇനിയും കാണാൻ വേണ്ടി. ഇത് ഇന്നലെ വൈകിട്ട് ഞങ്ങളെ കാണാൻ വന്ന രശ്മിയാണ്. ഇഡിയിൽ വർക്ക് ചെയ്യുന്ന അയർലൻഡിൽ നിന്ന് വന്നു. അനുഷ ഇഡിയിലെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ വർത്താനം പറഞ്ഞു എത്ര പറഞ്ഞാലും തീരുന്നില്ലായിരുന്നു. കാണുന്നതെല്ലാം ചോദിക്കും എന്താ ഇതിന് മാത്രം പറയാനുള്ളത്. അങ്ങനെ നല്ല കമ്പനി ആയിരുന്നു. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ മെൽബണിലോട്ട് പോകും. അപ്പൊ താങ്ക്സ് ഫോർ എവരിത്തിങ്. രണ്ടു ദിവസം ഒത്തിരി കഷ്ടപ്പെടുത്തി. കാലിന് ഒരു സെക്കൻഡോ ഇരിക്കാൻ പോലും ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അനുഷയ്ക്ക്. അപ്പൊ ഇനിയും കാണാം. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് ചേട്ടനും അനുഷയ്ക്ക് എത്ര ചേട്ടനും താങ്ക് യു. അപ്പൊ കാണാം, ഇനിയും കാണാം. അങ്ങനെ നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇതാ നമുക്ക് 254 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 3.5 മണിക്കൂർ. നമ്മളിപ്പോ ഇറങ്ങുന്ന സമയം 1 മണിയാണ്. 1:10 ആകുന്നു വെച്ച് കഴിഞ്ഞ്. അങ്ങനെ നമ്മള് ഹബാർട്ടിനോട് വിട പറയുകയാണ് കേട്ടോ. ഹബാർട്ട് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് പറയാം. അപ്പൊ അങ്ങനെ നമ്മളെ സിറ്റിന്റെ ഇപ്പറയായിരുന്നല്ലോ, അനുഷയുടെ വീട്ടിൽ നിന്നാണല്ലോ നമ്മൾ വന്നത്. അപ്പൊ സിറ്റി കണ്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഹബാർട്ടില് വരാൻ പറ്റുമോ എന്നറിയില്ല. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോ വരാൻ പറ്റുമായിരിക്കും. എന്നാലും ഓസ്ട്രേലിയ തന്നെയാണല്ലോ. വരും പിന്നെ. നമ്മൾ പോകുന്നത്രേ ഉള്ളൂ. എന്താ പറയാ, അത്രയും 600 കിലോമീറ്റർ കണ്ട് കടലിന്റെ ഡിസ്റ്റൻസ്. അപ്പം കപ്പലിൽ കയറ്റി ഇങ്ങനെ വരാം. ഇങ്ങനെ ട്രിപ്പിനൊക്കെ വരാൻ മണി. ഞാന് നമ്മുടെ ഷിപ്പ് 6:30 ആണ് വൈകുന്നേരം, 6:30 ആണ്. അപ്പൊ നമ്മളോട് 5:30 ആണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞേക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് 3.5 മണിക്കൂർ
ട്രാവൽ ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഒന്ന് നിർത്തേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ഷിപ്പിൽ പോകുന്നത് കേട്ടോ. എന്തുമാത്രം വലുതാണെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ ഹൊബാർട്ടിൽ കുറേ ഷിപ്പ് വന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളിങ്ങനെ അടുത്ത് പോയോ അല്ലെങ്കിൽ കയറിയൊന്നും കണ്ടിട്ടില്ല. ചെറിയ ചെറിയ ക്രൂയിസൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. തിരിച്ചുകൂട്ടുന്ന ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷിപ്പിൽ കയറാൻ. ഇത് ഗെയിമിങ്ങോ എന്തൊക്കെയോ പ്ലേ സ്റ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് തിരിച്ചുകൂട്ടനുള്ളത്. നല്ല വെയിലുള്ള ദിവസം, കഴിഞ്ഞ ദിവസം കാണാൻ മഴയായിരുന്നു. നല്ല വെയില്. ഹബാർട്ട് വിട്ടിട്ടുള്ള അടുത്ത ചെറിയ ടൗൺ ഇതാണ് ക്യാമ്പൽ ടൗൺ. അത് ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ടൗൺ ഇതാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് പോകാമെന്ന് നോക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം കടയുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇറങ്ങിയത്. ഇവിടെ അടുത്ത് ഇതാ ആശ്രമമൊക്കെ ഉണ്ട്. അപ്പൊ പോകേണ്ടവർക്കൊക്കെ ടോയ്ലറ്റിലും ഒക്കെ പോവാം. നല്ല ഏരിയയാണ് കേട്ടോ. കുറച്ച് കിട്ടുന്നപ്പോഴത്തേക്കും കുറച്ച് കിട്ടിയ സമയം ഊഞ്ഞാലാണെന്നൊക്കെ പോയി. ചെറിയൊരു പാർക്കും ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ എന്തൊക്കെയാ മേടിച്ചോണ്ട് വന്ന്, എന്താ കിട്ടിയ? ബനാന ബ്രെഡ്, ചീസ് ബർഗറും പിന്നെ ബനാന ബ്രെഡ്. വേഗം കഴിച്ച സമയമില്ല. അങ്ങനെ നമ്മള് ഇവിടെ ഒരു ചെയറിൽ വന്ന് ഇരുന്ന് കഴിക്കുകയാണ്. നമ്മളൊരു ക്യാബിനും ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം പോയിട്ട് കാണാം. നമ്മള് കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തി കേട്ടോ. അതാ കറക്റ്റ് ടൈമിൽ എത്തി. ഏച്ചി നമ്മളെന്താ ഈ ബിഗ് ഷിപ്പിലാണ് കേറുന്നത്? ഏച്ചി കണ്ടാ ഓറഞ്ച് ബോട്ടോ? അല്ല അതല്ല, നമ്മുടെ അതിനെക്കാട്ടിലും ബിഗ് തന്നെയാണ് ഇത്. സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ ഇപ്പഴാ കിടക്കുന്നത്. അതല്ല, ലോങ് ആൻഡ് റൈറ്റിൽ കിടക്കുന്ന ജയന്റ് അല്ലേ? ആ ജയന്റ് ഷിപ്പ് അല്ലേ? ആ അമ്മ പറഞ്ഞ റൈറ്റ്. ഇത് ഈ ഷിപ്പ് റെഡ് കളർ ഉള്ളത് കേട്ടോ. കേറിയതാണോ? ഓ ഷിപ്പ് കേറിയതാണെന്നാ. ഓക്കേ, ഇത് നമ്മക്ക് പാസഞ്ചേഴ്സിനും കൂടെ ഉള്ളതാ.
നമ്മള് പോരുന്ന വഴിക്ക് കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ ഡിലേ ആയിപ്പോയപ്പോ ഞങ്ങൾ ഓർത്ത് ദൈവമേ ഈ പണിയായി എന്നൊക്കെ ഓർത്ത്. പിന്നെ നമ്മള് വെച്ചിടിച്ച് പോന്ന് എന്തായാലും സമയത്തെത്തി. നമ്മുടെ സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ എന്നിട്ട് വണ്ടികളൊക്കെ കണ്ട ഈ ബ്രിഡ്ജിൽ കൂടെ കയറി പോകുന്നത്. അതിൽ കൂടെ കയറി ആ ഒരു ഫസ്റ്റ് നിലയിലോട്ടും കണ്ടു പോവാ. കണ്ടെയ്നേഴ്സ് കിടക്കുന്ന ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് നമ്മുടെ സാധനങ്ങളും കയറ്റി കണ്ടു പോയത്. നമ്മളെ ബ്രിഡ്ജിലേക്ക് കയറ്റിട്ടോ. നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറിയത് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയയുടെ അതിലേക്കാണ് കയറുന്നത്. ഇത് ഏറ്റവും ബേസ്മെന്റ് ആണെന്ന് തോന്നട്ടോ. ഈ ഒരു ഫ്ലോറ് കാറുകൾക്ക് മാത്രമുള്ള അല്ല ഷിപ്പിലോട്ട് കേറിട്ടോ. കാറുകളൊന്നും അവിടെ വേറെ ഒരു ഇതില് കേറുന്ന വേറെ വേറെ അങ്ങനെ നമ്മള് ഇവിടെ ഇറങ്ങിയിട്ടോ. നമ്മുടെ സാധനങ്ങൾ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇവിടെ ഇറങ്ങി. പട്ടികളൊക്കെ കരയുന്നുണ്ട്. പെറ്റിനെയൊക്കെ കൊണ്ടുവരാം കേട്ടോ. എനിക്ക് വയ്യ. എന്നാ നമ്മള് ഷിപ്പിനുള്ളിലായിട്ട് കേറിട്ടോ. നമ്മളിപ്പം ഡെക്ക് 7 സോറി, നമ്മളിപ്പം ഡെക്ക് 7 നമ്മുടെ 8 1 മുതൽ 6 വരെയുള്ള ഡെക്കിൽ കാർസ് ആയിരുന്നു. കാറുകളൊക്കെ ഇപ്പം നമ്മുടെ ക്യാബിനിലേക്ക് പോവാണ്. 8-4-5 ആണ് നമ്മുടെ ക്യാബിൻ. മിററായിരുന്നു ഇവിടെ. ഇതാ 2-4 ബെഡ്സ് ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഷവറും ഉണ്ടോ. ഓ മൈ ഗോഡ്, പിന്നിപ്പോ എന്താ വേണ്ടത്. ഇതാ ഇറച്ചിക്കട്ട മേലോട്ട് കയറുന്ന കപ്പലിലാണെന്നാ. സെറ്റാവും കീറി ഓൾറെഡി. ഇത് നമ്മളിതിന്റെ പുറത്തുള്ള സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിലൊക്കെ നിക്കട്ടോ. സൈഡിലൊക്കെ കാണാനൊക്കെ പറ്റും. ഇതൊക്കെ എന്ത് വെച്ചാ പെട്രോളോ ഫ്യൂലൊക്കെ ആണെന്നോ അല്ലേ. ഓ മൈ ഗോഡ്, ഈ നമ്മളിപ്പം ഇത് 9-ാമത്തെ നിലയിലാണ് നമ്മള് നിക്കുന്ന കേട്ടോ. മറ്റേ ഷിപ്പ് അപ്പുറം കിടപ്പുണ്ട്. 10-ാമത്തെ നിലയിലാണ് ഡൈനിങ്, നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ നമ്മള് 10-ാം നിലയിൽ വന്നു. ഓ ഇവിടെ ഇതാ റിച്ചക്കട്ടൻ പറയുന്ന ഗെയിമിംഗ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. ഓ എന്റെ പൊന്നെ, എന്താ സെറ്റപ്പ് അല്ലേ. ഓ ട്രെയിനിനെക്കാട്ടിലും സൗകര്യമുള്ള
കപ്പലാന്ന് പറയോ അല്ലേ. ടോപ് ടെക് ലോഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത്. ഇഷ്ടംപോലെ കവിച്ചകളും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാറുണ്ട്, പബ്ബുണ്ട്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്, കിഡ്സിന്റെ പാർക്കൊക്കെ. ഞാനിവിടെ ഇരുന്ന് കേട്ടോ, കൊച്ചു കുട്ടനെ അവിടെ കളിക്കുകയാണ്. നമുക്ക് കുറച്ച് വിശ്രമിക്കാം. ഭയങ്കര സുഖപ്പെട്ടോ. ഞാൻ അരച്ചുപെട്ടെന്ന് ഇവിടെ ഗെയിമിങ്ങിന് കയറി. നല്ല ഫ്രീ ആണ് കേട്ടോ. എന്താ സ്റ്റൈല്, സൂപ്പർ അല്ലേ. ഇത് സൺസെറ്റ് ആകുന്ന കപ്പല അരച്ചുകടന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഈ ചക്കൻ കൊച്ച് അവന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, ഇവൻ മറ്റേ ഹലീന്റെ വീട്ടിൽ നിന്ന്, നമ്മുടെ അയലക്കത്തെ പാകിസ്ഥാനികളുടെ വീട്ടിൽ നിന്ന് കളിക്കാറുണ്ടല്ലേ. അത് ഇതല്ലേ, ബോക്സ് ഓഫീസ് ആണ്. ബോക്സ് എന്നാണ് പറയുന്നത്. എക്സ്ബോക്സ്, മൈൻക്രാഫ്റ്റ് ഒക്കെ അല്ലേ. കപ്പല് പോവാൻ തുടങ്ങിയാണ്, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്നൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഹവായിയൻ പിസ്സ. ജെരിമോളും മറ്റു പെണ്ണോടെ ഗെയിം കളിക്കുന്നു. ഫുഡൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഷിപ്പ് എടുത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടുന്ന് എങ്ങനെ തിരിയാന്നറിയില്ല. ചെറുതായിട്ട് പിസ കഴിക്കാൻ പോവാണ്. നമ്മളെ ഷിപ്പ് എടുത്തോട്ടാ നിന്ന്. അത്യാവശ്യം സ്പീഡ് ചെറുതായിട്ട് ആയി തുടങ്ങി. ഇങ്ങോട്ട് കേറാൻ പറ്റില്ല. അഞ്ച് $5,000 ഫൈൻ അടിക്കും പോലും.
പക്ഷെ ഇപ്പം ഒത്തിരി ഉൾക്കടലിലൊക്കെ ചെന്നോന്ന് തോന്നുന്നു കേട്ടോ, ഒന്നും കാണാനൊന്നുമില്ല. നമ്മൾ അറിയുന്നേ ഇല്ല, ഇത് മൂവ് ചെയ്യുന്നത് ഒട്ടും അറിയുന്നില്ല. കടല് നല്ല ശാന്തമായതുകൊണ്ടായിരിക്കും, കാറ്റുകളും മഴയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ടായിരിക്കും. ചെറിയൊരു ഇങ്ങനെ മിഷ്യന്റെ ഒക്കെ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, ഒരു അങ്ങനത്തെ ഒരു ഒച്ച കേൾക്കുന്നതേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മളത് വലിയ ഷോപ്പിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇട്ടും കൂടെ അതിന്റെ പുറത്തും കാണുന്നില്ല, അതൊരു വലിയ ഫ്ലാറ്റ് ഇങ്ങനെ അങ്ങ് അനങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ നമ്മൾ നടക്കുമ്പോ ഒന്നും അങ്ങനത്തെ ഒരു കുലുക്കമേ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ല ഒട്ടും ഇളക്കമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷിപ്പിൽ കയറുന്നത്. എന്തായാലും ഭയങ്കര സംഭവം കേട്ടോ. നമ്മുടെ അപ്പനും മോനും കൊണ്ട് ഗെയിം കളിയാണ് കേട്ടോ. അവനാണ് കളിക്കുന്നത്. അങ്ങനെ നമ്മള് മേലേന്ന് ഫുഡൊക്കെ കഴിച്ച് ഗെയിം എല്ലാം കളിച്ച് എല്ലാരും നന്നായിട്ടിരുന്ന് ഗെയിമൊക്കെ കളിച്ച് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. അവിടെ മേലെ പോയിട്ടുണ്ടെങ്കിൽ ഫുഡിന് നമ്മൾ പൈസ കൊടുക്കണം, വെള്ളം കിട്ടും ഫ്രീ ആയിട്ട്, പിന്നെ ഗെയിമൊന്നും ഫ്രീ അല്ല. ഗെയിമൊക്കെ ഫ്രീ ആണ് കേട്ടോ. 10 മണി വരെ ഉണ്ടല്ലേ, അത്ര എനിക്ക് 10:30 വരെ ഉണ്ട്, 10:30 ക്ലോസ് ആവും. അതുവരെ നമുക്ക് അവിടെ ഇരിക്കാം, ഗെയിമൊക്കെ കളിക്കാം, എല്ലാം ഫ്രീ ആണ്. എൻജോയ് ചെയ്തില്ലേ? ഇച്ചി ഗെയിം കളിക്കാൻ വേണ്ടിട്ടാണ് ഷിപ്പിൽ കയറിയത് തന്നെ അല്ലേ ഇച്ചി. ഇച്ചി അതിന് വേണ്ടിട്ടുള്ള ഒരു ഇച്ചി കിടക്കാൻ പോവാ. അപ്പഴും മേലെ കൂടെ മേലെ അമ്മ ലൈറ്റ് ഓഫ് ആക്കിക്കോ, നിങ്ങൾ കേറിക്കാം. ആ ഓഫ് ആക്കിക്കണം, ട്രെയിനിന്റെ ബർത്ത് കയറുന്ന പോലെ ഉണ്ട്. ഇച്ചിട്ട് അപ്പന മേലെ കിടത്തണം, അമ്മേനെ കിടത്തണം, അമ്മക്ക് കിടത്താൻ പറ്റില്ല എന്ന് ഞാൻ അറിയാം. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഒട്ടും ഇളക്കമൊന്നുമില്ല. അതൊരുപക്ഷെ കടൽ നല്ല ശാന്തമായതുകൊണ്ടായിരിക്കും കേട്ടോ. പലരും പറഞ്ഞായിരുന്നു ആന്റിബയോട്ടിക്സ് നോസിയ വോമിറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ ടാബ്ലറ്റ് മേടിക്കണമെന്നൊക്കെ. പക്ഷെ നമുക്ക് തിരക്ക് പിടിച്ച് വന്നതുകൊണ്ട് സമയം കിട്ടില്ല കേട്ടോ ഫാർമസി വന്ന് കയറാൻ. പക്ഷെ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തായിരുന്നു, പിന്നെ നമുക്ക് ഷിപ്പിന് എത്ര രൂപയായിരുന്നു ആയത്? നമുക്ക് 3 അഡൽറ്റ്, 2 adults, 1 child ആൻഡ് 1 car, അങ്ങനെ എല്ലാത്തിനും കൂടി 1,100 ആയിട്ടുള്ള 1,800 or 1,900 അങ്ങനെ എന്താണ് ഉണ്ടായത്. പിന്നെ ഈ ക്യാബിൻ നമ്മളെടുത്ത് 4 beds ഫ്രീ ആയിട്ട്. ക്യാബിൻ ഇല്ലാതെ നമുക്ക് റിക്ലൈനർ എടുക്കാം, അതിന് പൈസ ഇല്ല, ഫ്രീ ആണ്. അപ്പൊ റിക്ലൈനറിൽ അത്യാവശ്യം കിടക്കണം. ഞങ്ങൾ വേണമെങ്കിൽ പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ റിക്ലൈനർ എടുത്ത് പോയാനല്ലേ ചേ. അങ്ങനെ റിക്ലൈനർ മതി, സുഖമായിട്ട് നിന്ന് നല്ല ചാരി കിടക്കുന്ന പോവാലോ. ആ കാലൊക്കെ ഫുള്ള് നീട്ടി വെച്ച് നമ്മള് സ്ലീപ്പർ കോച്ചിലൊക്കെ പോന്നല്ല നന്നായിട്ട്. അതിന് പൈസ കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ അത് പകൽ സമയത്തെ സെയിലിംഗിന് ആണ് നല്ലത്, കാരണം പകലല്ല കാഴ്ച കാണാനുള്ളത്. രാത്രി നമ്മൾ വിൻഡോ എടുത്തിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ആണെങ്കിൽ പ്രഗ്നൻസിയിൽ 36 weeks ശേഷം 36 to 38 weeks ട്രാവൽ ചെയ്യുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, GP ലെറ്റർ വേണം. 38 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റത്തില്ല. അപ്പം ഞാൻ കറക്റ്റ് 35 weeks ഇപ്പോൾ റണ്ണിങ്, 9th month റണ്ണിങ്. ആരും നോക്കുന്നൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ കയറുമ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബോർഡിംഗ് പാസ് തരും. അങ്ങനെ എന്തായാലും നമ്മുടെ പിന്നെ ബൈബിളിലെ കഥ പോലെ, ബൈബിളിൽ പറയുന്നല്ലേ യേശുപിതാവ് മാതാവിനെ കൊണ്ട് നിറവയറുമായി മാതാവിനെ കൊണ്ട് പോയ പോലെയാണ് ഇച്ചാൻ എന്നെ കൊണ്ട് നിറവയറും ആയിട്ട് പോകുന്നത്. ദൈവമേ, അതെ അവരുടെ കഷ്ടപ്പാടുള്ളത്. ഇത് നമ്മൾ നല്ല നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് ബെഡിലൊക്കെ കിടന്ന്
അടിപൊളിയായിട്ടുള്ള മാതാവാണ് പാവം കഴുതപ്പുറത്തൊക്കെ കയറി ഇരുന്ന് എങ്ങനെ ഇരുന്നൊക്കെ പോയിന്ന് ഞാൻ ആലോചിക്കുന്ന എന്റെ പൊന്നെ. ബാക്കിയുള്ള ഒരു പാൻറ് വരെ ഇടാൻ കാലം വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും ടാസ്മാനിയോട് ഇവിടെ പറഞ്ഞു. പിന്നെ നമ്മള് കപ്പലിൽ കയറുന്ന എക്സൈറ്റ്മെന്റിൽ സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയുടെ കപ്പലാണത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇനിയിപ്പോ രാവിലെ നമ്മള് 6:30 നമ്മുടെ ഈ ഫ്ലൈറ്റ് നമ്മുടെ ഈ ഷിപ്പ് എടുത്തത് കേട്ടോ. 6:30 പറഞ്ഞെങ്കിലും 7:45 ആയി. 7:30 ആയി ശരിക്കും അനങ്ങി തുടങ്ങിയപ്പോ. ഇപ്പൊ അവര് തിരിക്കും, മെഷീനൊക്കെ ഓൺ ആക്കിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ രാവിലെ 5:30 ജീലോങ് എത്തും അവിടുന്ന്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി നേരത്തെയാണ് എത്തുന്നത്. ചിലപ്പോ കുറച്ച് വൈകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. എന്നാലും വൈകാനും നമുക്ക് വിഷയമില്ല. അങ്ങനെ അപ്പൊ നമ്മളിനി എല്ലാരും ഉറങ്ങാൻ പോവാണ്. നമ്മൾ രാവിലെ കാണാം. ഷിപ്പിൽ കിടന്നുറങ്ങട്ടെ ആദ്യമായിട്ട്. ട്രെയിനിലൊക്കെ പോയി കിടന്നുറങ്ങിയിട്ടേ ഉള്ളൂ. അതെ, സേഫ് ജേണി ടു അസ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരെ വിളിച്ചു കേട്ടോ. നേരെ വിളിച്ച് എണീച്ചു. 5:30 ഉച്ചക്കൂട്ടിന് വെച്ചാണ് ഇവിടെ. മേലാണോ താഴെയാണോ? താഴെയല്ല, താഴെ 7:30 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മള് താഴോട്ട് പോവാണ് കേട്ടോ. നമ്മളെ വിളിച്ചു. 5:30 ഷാർപ്പ് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പത്തേക്കും എത്തി. ഓൾറെഡി എത്തിയായിരുന്നെന്ന് തോന്നുന്നു അല്ലേ. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയായിരുന്നു തോന്നുന്നു. അപ്പൊ നമ്മളെ റൂമെല്ലാം കൊളായിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ 5th floor നമ്മുടെ വണ്ടി ഇവിടെയാണ് നടക്കുന്നത്. എല്ലാവരും ഓൾറെഡി വന്ന് വണ്ടി കയറി ഇരുന്നു തോന്നുന്നു. എന്താ നമ്മുടെ വണ്ടി, എന്താ നമ്മുടെ വണ്ടി കണ്ടുപിടിച്ച് വണ്ട കയറിയാണ്. ഇവിടെ ആ വണ്ടിന്റെ ആൾ വരാത്തവരൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങള് വെച്ച്. നമ്മൾ ലാസ്റ്റ് ആയി പോയി. നമ്മൾക്ക് വണ്ടികളൊക്കെ പോയി എന്നൊക്കെ കാരണം 6:30 വണ്ടിക്കാരെ വിളിച്ചു. പക്ഷെ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലം എത്തി, പക്ഷെ നേരെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടൊന്നും കാണാനൊന്നുമില്ല.
പറ്റില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ വീട് മുതല്